ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊണ്ടോട്ടിക്കടുത്ത് പുളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് നമ്മുടെ പിന്നിൽ കാണുന്നത് ഷെഫീഖ് യാസ്മിൻ ദമ്പതികളുടെ വീടാണ്. ഈ വീടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത വളരെ നല്ലൊരു ലൊക്കാലിറ്റിയിൽ ചെയ്തൊരു വീടാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വ്യൂ എല്ലാം നല്ല അടിപൊളി വ്യൂ ഉള്ള നല്ലൊരു വീട് കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് 2100 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതിൻ്റെ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വന്നിട്ടുള്ളത് 37 ലക്ഷം രൂപയാണ്. അപ്പോൾ 37 ലക്ഷം രൂപയ്ക്ക് ഇൻറ്റീരിയർ അടക്കം കംപ്ലീറ്റ് ഉള്ള വളരെ മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു വീടാണ്. ഇതിൽ ഒരുപാട് സ്പെഷ്യാലിറ്റികളുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ സ്പെഷ്യാലിറ്റികളെ കുറിച്ച് പറയുമ്പോൾ ഈ വീടിൻ്റെ ലിവിംഗ് റൂം തന്നെയാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ കൂടെ ഇത് കംപ്ലീറ്റ്ലി ഈ വീടിനോട് ഡിറ്റാച്ച് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കതിനൊരു സെപ്പറേറ്റ് ഒരു കോർട്ട് യാർഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് ഉള്ളിൽ വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് അതുപോലെ തന്നെ വേറെ പറയാനുള്ളത് ഇതിൻ്റെ ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഉള്ളിൽ വേറെ കോർട്ട് യാർഡ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്പൺ കോർട്ട് യാർഡുകളും ക്ലോസ്ഡ് കോർട്ട് യാർഡുകളൊക്കെ എല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ മനോഹരമായിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ച വീടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നായിട്ട് വിശദമായിട്ട് കാണാം. ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ലിവിംഗ് റൂമിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ രണ്ട് സൈഡ് ഈ ഫ്രണ്ട് സൈഡും ഈ സൈഡും നമ്മൾ ബ്രിക്ക് ക്ലാഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ബ്രിക്ക് ക്ലാഡിംഗ് കൊടുത്ത നല്ല രീതിയിൽ ക്ലിയർ കോട്ടെല്ലാം പിടിച്ച് പോളിഷ് ചെയ്ത് മനോഹരമായിട്ടുണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വിൻഡോസ് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് UPVC വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. UPVC വിൻഡോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് വേറെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടെ നമുക്ക് ലാഭമാണ്. ഒരു ഗ്രില്ല് സെക്യൂരിറ്റി വെച്ച് നമ്മൾ നോക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഗ്രില്ലില്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളത്. അതിന് സെക്യൂരിറ്റിയുടെ ആവശ്യം വരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഉള്ളിൽ വരുമ്പോൾ അത് വിശദമായിട്ട് കാണിക്കാം. പിന്നെ നമ്മൾ സ്റ്റെപ്പ് കാണിക്കുമ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്, വലിയൊരു സ്റ്റെപ്പ്, അത് കഴിഞ്ഞ് ചെറിയൊരു സ്റ്റെപ്പ്, വീണ്ടും ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ടിൽ നമുക്ക് കാണാനുള്ളത് സാധാരണ എല്ലാവരും സിറ്റ് ഔട്ടിൽ ഇവിടെ വലിയൊരു വിൻഡോ കൊടുക്കാറുണ്ട്. ആ വലിയ വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ചെയറെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ഇത് ചെറിയ വിൻഡോ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെന്റിലേഷൻ കിട്ടും ചെയ്യും, ചെയറിനൊന്നും തടസ്സവും വരുന്നില്ല. ഉള്ളിലാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ കോർട്ട്യാർഡെല്ലാം വരുന്നത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ വെളിച്ചം കിട്ടുന്നതിന് അതിനും തടസ്സം വരുന്നില്ല. പിന്നെ നമ്മൾ ഇവിടെ കാണുമ്പോൾ ഇവിടെ നമ്മൾ സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ സിറ്റിംഗ് സ്പേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഷൂറാക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ ഇതിൻ്റെ താഴെ ഷൂറാക്കാണ്. അപ്പോൾ അത് മൾട്ടി പർപ്പസ് ആണ്. നമുക്ക് ഇരിക്കുകയും ചെയ്യാം, ബാക്കിൽ ഷൂറാക്ക്. നോർമലി ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എന്തായാലും സ്റ്റെപ്പ് കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ആക്ച്വലി ഈ വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത്. ഇതാണ് വീട്ടിലൊക്കെ എൻട്രൻസിൻ്റെ മെയിൻ ഡോർ. പക്ഷേ ഇതിൻ്റെ ലിവിംഗ് റൂം വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് കണ്ട് വെളിയിൽ നിന്ന് കാണുമ്പോൾ അത് വീടിൻ്റെ ഭാഗമായിട്ട് തോന്നുമെങ്കിൽ കൂടെ ഇത് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ലിവിങ്ങിൻ്റെയും നമ്മുടെ മെയിൻ സ്ട്രക്ചറിൻ്റെയും ഇടയ്ക്ക് ഇവിടെ ഒരു കോർട്ട് യാർഡ് കൊടുത്തിട്ടുണ്ട്. അതിനും ചെറിയൊരു സെക്യൂരിറ്റീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ആണെങ്കിൽ മനോഹരമായിട്ട് ഇതിൻ്റെ ബാക്കിൽ നല്ലൊരു ചെറിയൊരു കുന്ന് പോലെ വരുന്നുണ്ട്. അതിലുള്ള വ്യൂ എല്ലാം മനോഹരമാണ്. നമുക്ക് ഈ ലിവിംഗ് റൂമിൻ്റെ കാഴ്ചകൾ കാണാം. ലിവിംഗ് റൂമിൽ നല്ല വലിയ ഒരു ഗ്ലാസ് ഡോർ, ഇത് അലൂമിനിയമാണ് ചെയ്തിട്ടുള്ളത്. അലൂമിനിയത്തിൻ്റെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് തുറന്ന് നമ്മൾ ഇങ്ങോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോർ എല്ലാം ചെയ്തിട്ടുള്ളത് വുഡൻ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള സെറാമിക് ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത്. നല്ല എൽ ഷേപ്പിൽ വലിയ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡബിൾ ഹൈറ്റ് ഫീൽ ചെയ്യുന്ന, അതേപോലെ ഡബിൾ ഹൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലെ ഒരു സ്ലോപ്പ് റൂഫ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിൽ ഇവിടെയും ഇവിടെയും വലിയ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെയും വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രത്യേകം ഇഷ്ടംപോലെ വെളിച്ചം, നമുക്ക് വെളിച്ചത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ വരുന്നില്ല. അത് മാത്രമല്ല ആ വിൻഡോയിലൂടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വ്യൂ നല്ല ഭയങ്കര വ്യൂ ആണ്. ഇവിടെ ലാൻഡ്സ്കേപ്പ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ഫ്രണ്ട് സൈഡ് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അത് ഫ്രണ്ടിൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മനോഹരമായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് ലിവിംഗ് റൂമിൻ്റെ കാഴ്ചകൾ. അത് കഴിഞ്ഞ് നമ്മൾ ഇതാണ് നമ്മൾ മെയിൻ ഡോർ, മെയിൻ ഡോർ കടന്ന് നമ്മൾ വീട്ടിലേക്ക് എൻട്രി ചെയ്യുന്ന കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ഡോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഡോറിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വുഡൻ ഡോറിൽ ചെറിയ ഹൊറിസോണ്ടൽ ഗ്രൂസ് കൊടുത്തിട്ട് പ്ലെയിൻ ആയിട്ടുള്ള വലിയ പോർഷനും പിന്നെ ചെറിയ ഒരു 70-30 പോർഷനും ചെയ്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഡിസൈൻ വർക്ക് എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാൻഡിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വുഡനിൽ തന്നെ കാർവ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു സിലിണ്ട്രിക്കൽ ലെങ്തി ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡോറ് തുറന്ന് നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഇവിടെ ഒന്നും നമ്മൾ പാൾ സീലിംഗ് ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി. പാൾ സീലിംഗ് ചെയ്യാതെ നമ്മൾ സ്ലാബിൽ തന്നെ
LED ലൈറ്റ് കൊടുത്തിട്ട് അതേപോലെ പ്രൊഫൈൽ ലൈറ്റ് എല്ലാം കൊടുത്ത് ഒരു ഫാൾസ് സീലിംഗ് ചെയ്ത എഫക്റ്റ് ഒരു പ്രതീതി നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഫാൾസ് സീലിംഗിന്റെ പൈസ എമൗണ്ട് നമുക്ക് ലാഭമാണ്. വന്ന് കയറുമ്പോൾ തന്നെ വിശാലമായ ഒരു ഹാളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇത് ഡൈനിങ് സ്പേസ് ആണ്. ഇവിടുത്തെ ഡൈനിങ് സ്പേസിന്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കോർട്ട്യാർഡ്. ഇത് മുകളിൽ ടഫൻ ഗ്ലാസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹൊറിസോണ്ടലി വെർട്ടിക്കലി സ്ക്വയർ പൈപ്പുകൾ കൊടുത്ത് നല്ല ലൈറ്റും വെന്റിലേഷനും കിട്ടാൻ വേണ്ടി അതും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയക്ക് താഴെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസും അതിൽ ഒരു പീസ് മാർബിളും കൊടുത്ത് അതിനെ മനോഹരമാക്കിയിട്ടുണ്ട്. അതിന്റെ സൈഡിലോട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ റെഡി ടേബിൾ പോലെ ചെയ്തിട്ടുണ്ട്. അതിന് ഇവിടെ ഒരു ക്ലോസറ്റും കൊടുത്ത് അതും മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസുകളുണ്ട്, ധാരാളം സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് നോട്ടിൽ വെച്ചിരിക്കുകയാണ്. അതിന് താഴെ സ്റ്റോറേജ് ഉണ്ട്, ഇവിടെ സ്റ്റോറേജ് ഉണ്ട്, ഇത് സ്റ്റോറേജ് ഉണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളും ഒരുപാട് ഓപ്പൺ സ്പേസുകളും ഒരുപാട് എല്ലാം നന്നായിട്ട് രീതി ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡബിൾ ഹൈറ്റ് ആണ് ഇതിന്റെ ഏരിയ കൊടുത്തിട്ടുള്ളത്. ഈ ഡബിൾ ഹൈറ്റ് ഏരിയയിൽ തന്നെ വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും രണ്ട് സൈഡിലും നോക്കിയാൽ കാണാം വലിയ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ മുകളിൽ അതേപോലെ തന്നെ ഫാൾസ് സീലിംഗ് ചെയ്യാതെ തന്നെ നമ്മൾ സ്ലാബ് ചെയ്യുന്ന സമയത്ത് അതിൽ പിന്നെ നിഷായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് LED ലൈറ്റ് ഡയറക്റ്റ് സ്ലാബിലോട്ട് അപ്ലൈ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വാൾ സീലിംഗ് ചെയ്തൊരു എഫക്റ്റും കിട്ടും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റെയറിൻ്റെ ഈ ഡബിൾ ഹൈറ്റ് ഏരിയ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽസ് ടഫൻ ഗ്ലാസ്സിൽ മുകളിൽ വുഡൻ ഗ്രാബ് റെയിൽ കൊടുത്തിട്ട് അങ്ങനെയാണ് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഹാൻഡ് റെയിൽസിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് ഇതിൻ്റെ സൈഡിലായിട്ട് ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ കഴിഞ്ഞ് ഇവിടെയാണ് നമ്മുടെ പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള പ്രയർ റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പ്രയർ റൂമിന്റെ ഇവിടെയായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അതിന് മുമ്പ് ബെഡ്റൂം കാണുന്നതിന് മുമ്പായിട്ട് പ്രയർ റൂമിലോട്ട് അബൊല്യൂഷൻ ഏരിയ പോകുമെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയ തന്നെ വളരെ വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ പ്രയർ റൂം ഉണ്ടാകും, ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ടോയ്ലറ്റിൽ പോകേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ഇത് അതിന് സെപ്പറേറ്റ് ഒരു സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ താഴെയുള്ള രണ്ട് ബെഡ്റൂമുകളിലെ ഒരു ബെഡ്റൂം ഇതാണ് വരുന്നത്. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഈ സൈഡിൽ മിറർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്, സീബ്ര ബ്ലൈൻസാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഒരു കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. ബെഡ് മിനിമൽ ആണെങ്കിൽ കൂടി മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബെഡിൻ്റെ എല്ലാം ഹെഡ്ബോർഡ് ചെയ്തിട്ടുള്ളത് ഇത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, ഒരു വെൽവെറ്റ് പോലെ ഒരു റക്സിൻ ഫീലാണ് കാണുന്നത്. ലെതററ്റ് മെറ്റീരിയൽ ആണ് ആക്ച്വലി ഇത് വരുന്നത്, വളരെ സോഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്ന് തലയടി, കുട്ടികളായാലും മുതിർന്നവരായാലും നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും, തലയടിക്കുന്ന ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. രണ്ട് സൈഡിൽ ചെറിയ രണ്ട് വിൻഡോസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതാണ് ഇതിന്റെ ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് തന്നെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്ത്, സിമ്പിൾ ആണെങ്കിൽ കൂടെ മനോഹരമായ രീതിയിൽ അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് കിച്ചണിലോട്ടുള്ള പാസേജ് വരുന്നത്. കിച്ചണിലേക്കുള്ള ഒരു പാസേജാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രൊഫൈലേജ് ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അങ്ങനെ വന്ന് നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോൾ കിച്ചണിന്റെ ഡോറ് ഒരു ചെറിയ പോർഷൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, ഒരു സെമി പാർട്ടീഷൻ എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ആ ഡോറ് തുറന്ന് നമ്മൾ അകത്ത് കയറുമ്പോൾ ഇവിടെ ഫാമിലി ഡൈനിങ് എന്നുള്ള രീതിയിൽ ഒരു നാല് പേർക്ക് ഇരിക്കാവുന്ന ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് വാഷ് ബേസിൻ തന്നെ കൊടുത്തിട്ടുണ്ട്. സാധാരണ കിച്ചണിലൊന്നും ആരും വാഷ് ബേസിൻ ചെയ്യാറില്ല. അപ്പോൾ ഫാമിലി ആയിട്ട് നമ്മളെപ്പോഴും കിച്ചണിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകാറില്ല, വാഷ് ബേസിൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നെ സൈഡിലായിട്ട് കപ്പോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മെറ്റീരിയല് അലൂമിനിയം സെക്ഷനിൽ ഇത് ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് കാണാനും ക്ലീൻ ആക്കാനും വൃത്തിയാക്കാനും എല്ലാം ഈസി ആയിരിക്കും. കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്, വൃത്തിയാക്കാനും കൂടെ ഈസി ആയിരിക്കും. അത് കഴിഞ്ഞ് ഇവിടെ ചെറിയ ഒരു പിന്നെ സെപ്പറേഷൻ ഐലൻഡ് അടുക്കള പോലെ ചെറിയ സെപ്പറേഷൻ അതും കൊടുത്തിട്ടുണ്ട്. സാധാരണ ഷോ കിച്ചണും വർക്ക് ഏരിയയും തമ്മിൽ സെപ്പറേഷൻ കൊടുക്കാറുണ്ട്. അത് ശരിക്കും സാധാരണ എല്ലാവരും കൊടുക്കാത്തത് ഇവിടെ കൊടുക്കാതെ ഡൈനിങ് ഹാളിൽ നിന്നും ഓപ്പൺ കിച്ചൺ കൊടുക്കുന്ന ആ ഒരു തീമിലാണ് ഷോ കിച്ചണും വർക്ക് ഏരിയയും തമ്മിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ വർക്ക് കിച്ചൺ ഓൾറെഡി ഇപ്പൊ അവർ താമസിക്കുന്ന വീട്ടിൽ അവർ പറയാതെ പെട്ടെന്നാണ് വന്ന് വേടിയെടുത്തത്, അതുകൊണ്ട് കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ കൂടെ വളരെ നീറ്റാണ്, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വിറകടുപ്പിന്റെ കൂടെ തന്നെ ഒരു ഗ്യാസ് അടുപ്പും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഡബിൾ ബൗൾ സിങ്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടുന്ന് പുറത്തേക്കുള്ള ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കിച്ചണിന്റെ കാഴ്ചകൾ. അപ്പോൾ കിച്ചണിൽ നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്, അത് സെപ്പറേറ്റ് ഡോറൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആ പോസ്റ്റ് കൂടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കിച്ചണിന്റെ കാഴ്ചകൾ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ കിച്ചണിന്റെ സൈഡിലായിട്ട്
കിച്ചൺ ടൈം ഇവിടെ ഒരു ബെഡ്റൂം എക്സ്ട്രാ വരുന്നുണ്ട്. അതിലേക്കുള്ള പാസേജിലായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ബെഡ്റൂമിൽ നിന്നുള്ള ഒരു അറ്റാച്ച് ടോയ്ലറ്റ് ആയിട്ടും പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ കോമൺ ടോയ്ലറ്റ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ തന്നെ ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റിന്റെ കാഴ്ചകൾ നമ്മൾ ബെഡ്റൂം ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇത് ഇവിടെ ഇവിടെ പ്രായമായിട്ടുള്ളവരുടെ ഉപ്പയുണ്ട്, അവരെ ഉപയോഗിക്കുന്ന റൂമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഒരു ബസ് സ്റ്റാൻഡർക്ക് പോലെ കിടക്കാവുന്ന ചെറിയൊരു കട്ടിലും ഒരു ഡബിൾ കോട്ട് കട്ടിൽ രണ്ടും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവർ വാർഡ്രോബ്സ്, ഡ്രസ്സിംഗ് ടേബിള്, മിറർ എല്ലാം മിനിമൽ രീതിയിൽ, എന്നാൽ അത്യാവശ്യം വേണ്ടതിനേക്കാൾ കൂടുതൽ സത്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്നും അതേപോലെ നമ്മുടെ ലിവിംഗ് സ്പേസിൽ നിന്നും നമ്മൾ കാണുന്ന ആ ഒരു മലയുടെ വ്യൂ ഇവിടുന്ന് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ കുറച്ച് വേനൽ അവസാനമായത് കൊണ്ട് തന്നെ അത്ര പച്ചപ്പ് കുറവാണ്, പക്ഷെ മഴക്കാലം നമുക്ക് ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗ്രീൻ ആയിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയ തന്നെയാണ്. നല്ല ലൊക്കാലിറ്റിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി ഫസ്റ്റ് ഫ്ലോറിന്റെ കാഴ്ചകൾ കാണാം. അപ്പോ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ കാഴ്ചകൾ ഏകദേശം കംപ്ലീറ്റ് ആയി, നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് വീണ്ടും പരിചയപ്പെടുത്താനുള്ളത് നമ്മുടെ ജസീമിനെ തന്നെയാണ്. ഈ വീടിന്റെയും ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരിക്കുന്നത് ജസീം തന്നെയാണ്. അപ്പൊ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിന്റെ കാഴ്ചകൾ കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഹാൻഡ് റെയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ടഫൻ ഗ്ലാസ്സിൽ മുകളിൽ വുഡിന്റെ ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. മാർബിൾ പോളിഷ് ചെയ്തിട്ട് മാർബിൾ തന്നെയാണ്, കംപ്ലീറ്റ് നമ്മൾ മാർബിൾ തന്നെയാണ്. ഒരേ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ കുറച്ച് മെറ്റീരിയൽസ് കോസ്റ്റ് സേവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഫ്ലോറും വാൾ ബെഡ്റൂം സ്റ്റെയറിന്റെ സ്റ്റെപ്പ് ട്രെഡ് എല്ലാം മാർബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു വിൻഡോ ചെയ്തിട്ടുണ്ട്. ആ വിൻഡോന്റെ രണ്ട് സൈഡിലും രണ്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സീലിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു, സീലിംഗിൽ പാൾ സീലിംഗ് ചെയ്തിട്ടില്ല, എൽ ഇ ഡി ലൈറ്റ് ഡയറക്ട് ഫ്ലാറിലോട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വരുമ്പോൾ ഇവിടെ ചെറിയൊരു ഏരിയ വരുന്നുണ്ട്, മുകളിൽ ഒരു ലിവിംഗ് സ്പേസ് പോലെ ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ ആണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് വീടിന്റെ ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. ആക്ച്വലി താഴെയുള്ള സിറ്റൗട്ടിന്റെ മുകളിലല്ല ഈ ബാൽക്കണി വരുന്നത്, അത് സൈഡിലോട്ടായിട്ടാണ് വരുന്നത്. അതൊക്കെയാണ് വീടിന്റെ കുറെ സ്പെഷ്യാലിറ്റികളായിട്ട് വരുന്നത്. ചെറിയൊരു സ്പേസ് ആണെങ്കിൽ കൂടെ ഫ്രണ്ടിലോട്ട് നല്ല വ്യൂ, ഫ്രണ്ടിലോട്ട് വീടിന്റെ വഴിയിലും മുമ്പിലോട്ടുള്ള റോട്ടിലോട്ട് നല്ല വ്യൂ കിട്ടുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ വരുന്ന വാള് ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷാണ്, അതും സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റേർഡ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. കാണാൻ മനോഹരമാണ്, എന്നാൽ കോസ്റ്റ് എഫക്റ്റീവുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബാൽക്കണിയുടെ കാഴ്ചകൾ. ബാൽക്കണിയുടെ സീലിംഗിലും അതുപോലെ തന്നെ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതും പാൾ സീലിംഗ് ചെയ്യാതെ ഡയറക്റ്റ് സ്ലാബിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഈ ഡോർ കട്ടിള വരുന്നത്, ഈ ഡോർ എന്നല്ല വീടിന്റെ കംപ്ലീറ്റ് ഫ്രണ്ടിലെ മെയിൻ ഡോർ ഒഴികെയുള്ള ബാക്കി എല്ലാ ഡോറുകളും സ്റ്റീൽ ഡോർസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഈ വലിയ വിൻഡോ, ഇതും ഇരുമ്പിന്റെ സ്റ്റീലിന്റെ വിൻഡോസ് കൊടുത്തിട്ട് അതിൽ തേക്കിന്റെ ഫിനിഷ് പെയിന്റ് ചെയ്തെടുത്തതാണ്. അതെല്ലാം കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പൊ ഈ ബാൽക്കണി കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഇവിടെ ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറാണ്. ഇത് ഓപ്പൺ ടെറസ് എന്ന് പറഞ്ഞാൽ, ഈ ഓപ്പൺ ടെറസ് എന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ്. ഇപ്പൊ എത്ര കണ്ട് ക്ലിയർ ആവുന്നത് നിങ്ങൾ എനിക്കറിയില്ല. ഇവിടുന്ന് ബാക്കിൽ കുന്നായിട്ടുള്ള ഒരു വ്യൂ ആണ്. അതിൽ നല്ല പച്ചപ്പെല്ലാം വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇപ്പൊ ഈ കാലാവസ്ഥ അത്രയും നല്ലതല്ലാത്തൊരു കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഒരു അവരെന്തൊരു ഗസീബ പോലെ കാരൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പാറപ്പുറത്ത് എന്തൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭാവിയിൽ ഒന്നെങ്കിൽ ഇവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബെഡ്റൂമോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണ്ടുവച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ആകെ ഒരു ബെഡ്റൂം ഒക്കെ ചെയ്തിട്ടുള്ളൂ. ആ ബെഡ്റൂമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിലേക്കുള്ള ടോയ്ലറ്റ് ആണ് ഇവിടെ. ഈ ടോയ്ലറ്റ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ചെറുതാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം ആണ്, സോറി ബാത്റൂം ആണ്. ബാത്റൂം കഴിഞ്ഞ് ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലും ഒരു കിങ് സൈസ് ബെഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ രണ്ട് സൈഡിലും ചെറിയ സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെയും ബാക്ക് ഡ്രോപ്പ് കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ് മെറ്റീരിയൽ ലെദറക്സിനാണ്. താഴെ കൊടുത്തിട്ടുള്ള ലെദറക്സ് മെറ്റീരിയൽ ആയിരുന്നു. അപ്പോൾ എല്ലാ രീതിയിലും ഇവിടെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഒരു വീട്ടിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ എല്ലാം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റിൽ നിർത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിന്റെ കാഴ്ചകൾ. ഇനി ഇതിന്റെ തന്നെ ഒരു 360 ഡിഗ്രി വീഡിയോ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞു പോയത് വീഡിയോയുടെ ലെങ്ത് കൂടിയത് കൊണ്ട് തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ 360 ഡിഗ്രി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം നിങ്ങൾക്ക് തന്നെ സൂം ചെയ്ത് നോക്കി കാണാവുന്നതാണ്. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതുകൂടെ കാണാം. പിന്നെ റൂമിന്റെ സൈസുകളും മറ്റു കാര്യങ്ങളും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.